ഇനി നമ്മൾ വീണ്ടും കോതമംഗലത്ത് നിന്നുള്ള ദന്ത ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മാനസയെ വെടിവെച്ച് കൊന്ന കേസിൽ രഖിലിന് തോക്ക് സോനുകുമാർ മോദി നൽകിയത് 60,000 രൂപയ്ക്ക്. ബംഗാൾ അതിർത്തിയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെയാണ് സോനുകുമാറിനെ അന്വേഷണ സംഘം പിടികൂടിയത്. രഖിലിനെ മുൻകരൽ എത്തിച്ച ടാക്സി ഡ്രൈവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. സോനുകുമാർ മോദിയെ ഉടൻ കേരളത്തിലേക്ക് എത്തിക്കും. സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, ഈ സോനുകുമാർ മോദിയെ ബംഗാളിൽ നിന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇയാളെ കൂടാതെ മറ്റാരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യത? ഇയാളിൽ നിന്ന് മറ്റു വിശദാംശങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് പ്രവിധ സ്മിത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സോനുകുമാറിൽ നിന്നും 60,000 രൂപയ്ക്കാണ് രഖിലി ഈ തോക്ക് വാങ്ങിയത് എന്നുള്ളതാണ്. മാത്രമല്ല രഖിലിനെ ഒരു ടാക്സി ഡ്രൈവറാണ് മുൻകറിലെത്തിച്ചത്. മുൻകറിൽ വെച്ച് സോനുകുമാർ മോദി ഈ തോക്ക് രഖിലിന് കൈമാറുകയായിരുന്നു. ഈ തോക്കിൻ്റെ ഉറവിടം ബംഗാളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് ബീഹാറിലും ഇത്തരത്തിലുള്ള കള്ളത്തോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും മുൻകർ പോലെയുള്ള ഇടങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് മുൻകറിൽ വെച്ച് ഈ തോക്ക് വാങ്ങിയത്. പക്ഷേ ഈ ടാക്സി ഡ്രൈവറെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല മുൻകറിൽ ഈ സോനുകുമാർ മോദിക്ക് വലിയൊരു സംഘമുണ്ടായിരുന്നു. ആ സംഘം ഇയാളുടെ അറസ്റ്റ് എതിർക്കാനുള്ള നീക്കം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗാളിൽ വെച്ച് വലിയ രീതിയിലുള്ള ബലപ്രയോഗം പോലീസിന് നടത്തേണ്ടതായും വന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും മുൻകർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി ഇയാളെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ ടാക്സി ഡ്രൈവറെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സംഘം പോലീസ് ഇപ്പോഴും കോതമംഗലത്ത് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ടാക്സി ഡ്രൈവറെ കൂടി പിടിയിലായാൽ മാത്രമേ എങ്ങനെയാണ് ഈ രഖിൽ മുൻകറിലെത്തിയത്, മാത്രമല്ല രഖിലിനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു, രഖിലിൻ്റെ സുഹൃത്തുക്കളാണ് ഇയാൾ മുൻകറിൽ പോയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. നേരത്തെ കർണാടകയിലെ ബംഗളൂരുവിലെ ഒരു സുഹൃത്ത് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതും മുൻകറിലെത്തി ഈ സോനുകുമാർ മോദിയെ പിടികൂടാനെല്ലാം കഴിഞ്ഞതും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.